ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഹോം മെയ്ഡ് പിസ്സ എങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. എന്നോട് കുറേ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പിസ്സ റെസിപ്പി ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ചെയ്തിട്ട് കുറേ ദിവസമായി, പക്ഷേ എനിക്ക് സമയക്കുറവ് കാരണം എനിക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ റമദാൻ മാസം അവസാനിക്കാറായി. ഒരുപാട് പേര് ഞാനിട്ട റെസിപ്പീസ് ട്രൈ ചെയ്ത് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് ചേർക്കേണ്ടത് 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതിനുണ്ട്, ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ ചൂട് കൂടാതെ സൂക്ഷിക്കണം. വെള്ളത്തിൻ്റെ ചൂട് കൂടിയാൽ ഈസ്റ്റ് ആക്റ്റീവ് ആവുകയില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇതിലേക്ക് ഇളം ചൂട് പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിപ്പോൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ നല്ലോണം ലൂസായിട്ട് കുഴച്ചെടുത്താൽ നമുക്ക് സ്പോഞ്ചി ആയിട്ടുള്ള ബേസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നല്ലോണം ലൂസാവാതെ ശ്രദ്ധിക്കുക, കുറച്ച് ഹാർഡായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ്നെസ് കുറവുള്ള ബേസ് കിട്ടും. പിസ്സക്ക് സ്പോഞ്ചി ടെക്സ്ചറിനേക്കാളും കുറച്ച് ഹാർഡായിട്ടുള്ള സ്പോഞ്ച് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ചില ആൾക്കാർക്ക് സ്പോഞ്ചി ആയിട്ടുള്ള ബേസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ട് തന്നെ വെച്ചെടുക്കാം. അപ്പോൾ ഇതിന് 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നത്. പിസ്സാൻ്റെ മെയിനായിട്ടുള്ള സ്മെല്ല് എന്ന് പറയുന്നത് ഒറിഗാനോ ആണല്ലോ. അപ്പോൾ ഒറിഗാനോ ചേർത്ത് കൊടുത്താൽ നല്ല സ്മെല്ലായിരിക്കും. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് 2 to 3 മണിക്കൂർ വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് മാറ്റി വെക്കാം. ഇതിൻ്റെ ഫില്ലിങ് ഞാനിപ്പോൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചിക്കന്, ബോൺലെസ് ചിക്കന് ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു സ്നാക്സിൽ ചെയ്തത് കൊണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ഇതൊരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്കിന് പിസ്സ ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബേക്കിംഗ് ട്രേ, ഓയിൽ പെർട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മാവ് ഇട്ടെടുത്ത ശേഷം നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്കൊരു 5-8 പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ള പിസ്സ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് നന്നായിട്ട് പരത്തി കൊടുക്കാം. അതിന് ഒരു ഫോക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുത്തി കൊടുക്കണം, ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത്, ഞാൻ പിസ്സ സോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ആ ഒരു പിസ്സ സോസ് നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്താലാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിന് മുകളിലായിട്ട് മൊസറല്ല ചീസ് നിരത്തി കൊടുക്കാം. ഞാനിപ്പോൾ മൊസറല്ല ചീസ് ഇതിന് ഒരു ഫുള്ള് പാക്കറ്റ് എടുത്തിട്ടുണ്ട്. മിൽക്ക് മിസ്റ്റിൻ്റെ മൊസറല്ല ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി ഭാഗം ഇപ്പോൾ നമുക്ക് താഴത്തെ ലെയറിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ഇതിന് മുകളിലേക്ക് കൊടുക്കുന്ന ഫില്ലിംഗ് എന്ന് പറയുന്നത് 1 ചെറിയ സവോള, 1 ചെറിയ തക്കാളി, 1 ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 1 കാക്കപ്പോളം മയണീസ് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിതിന് ഫില്ലിങ് ഏത് രീതിയിൽ വേണമെങ്കിലും റെഡിയാക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു മെത്തേഡിൽ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റാണ്.
ഇനി ഫ്രൈ ചെയ്ത ചിക്കൻ പീസ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് പൗഡേഴ്സ് യൂസ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഫില്ലിങ് പല രീതിയിലും ചെയ്യാറുണ്ട്. ഒലീവൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഒലീവ് എൻ്റെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഒലീവ് ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പിസ്സ സീസണിങ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അതുണ്ടെങ്കിൽ അത് ഇതിന് മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള ചീസ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് നല്ല ചീസ് നല്ലോണം ഇഷ്ടമുണ്ടെങ്കിൽ നല്ലോണം ചേർത്ത് കൊടുക്കാം. അതൊന്നും ഒരു അളവില്ല അതിന് പ്രത്യേകിച്ചിട്ട്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണം. ചില്ലി ഫ്ലേക്സ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒറിഗാനോ, കുറച്ച് ഒറിഗാനോ കൂടി വിതറി കൊടുക്കാം. പിന്നെ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ പിസ്സ സീസണിങ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട് പിസ്സക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ഒരു 150 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു പിസ്സ ഇപ്പോൾ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ചീസൊക്കെ നല്ല മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു.